എയിം ആഡാകർ റൈസിലേക്ക് ഓപ്പറേറ്റ് ചെയ്യണായിട്ട് വിചാരിക്കുക. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യാം, ഈ സീറോ സീറോയും കിട്ടണ കേസ് മാത്രം എടുക്കുക. ഡിഫറെന്റ് ആവണതൊക്കെ സീറോ ആയിട്ട് പോകും, ഓർത്തോഗണൽ ആയതുകൊണ്ട്. അങ്ങനെ അപ്പൊ രണ്ട് ടേംസ് ആണ് ഇതിൽ എക്സിസ്റ്റ് ചെയ്യുള്ളൂ. ഇപ്പൊ ഞാൻ ഒരു എക്സാമ്പിൾ പറയാം. ആദ്യം ഇതെടുക്കുക, ഒരു എക്സാമ്പിൾ ഇത് എടുക്കുക. എഡാകർ എഡാകർ എന്ന് പറഞ്ഞാൽ അത് ഏതാണ്? ഇവിടെ എവിടെയും കിടക്കണെന്ന് നോക്കിയ എ രണ്ട് പ്രാവശ്യം, എഡാകർ രണ്ട് പ്രാവശ്യം. അതെവിടെയാ? ഇതാ ഇത്, എ രണ്ട് പ്രാവശ്യം, എഡാകർ രണ്ട് പ്രാവശ്യം. മനസ്സിലായില്ലേ? അപ്പൊ ഒരു പ്രാവശ്യം സീറോനെ റേസ് ചെയ്തു, വണ്ണായി, വണ്ണിനെ ടൂ ആയി, പ്രാവശ്യം കൂടെ റേസ് ചെയ്തു ടൂ ആയി, പിന്നെ ഒരു പ്രാവശ്യം ലോവർ ചെയ്തു വണ്ണായി, ഒരു പ്രാവശ്യം കൂടി ലോവർ ചെയ്തു സീറോ ആയി. അപ്പൊ രണ്ട് സൈഡിലും സീറോ വരും. മനസ്സിലായില്ലേ? അതുപോലെ രണ്ടാമത് നിൽക്കുന്നത് എഡാകർ എഡാകർ എന്ന് പറഞ്ഞാൽ ഇത്, ഇതും കൂടെ എക്സിസ്റ്റ് ചെയ്യും. കാരണം ഒരു പ്രാവശ്യം റേസ് ചെയ്തു സീറോ ഒന്ന് വണ്ണായി, ലോവർ ചെയ്തു സീറോ ആയി, വീണ്ടും റേസ് ചെയ്തു വണ്ണായി, വീണ്ടും ലോവർ ചെയ്തു സീറോ ആയി. ഈ ടേമും ഈ ടേമും മാത്രമേ എക്സിസ്റ്റ് ചെയ്യുള്ളൂ, ബാക്കിയെല്ലാം രണ്ട് സൈഡിലും സീറോ. ഒരു ലെഫ്റ്റ് സൈഡിൽ എപ്പോഴും സീറോ ആയിരിക്കും, റൈറ്റ് സൈഡിൽ സീറോ അല്ലാത്ത സ്റ്റേറ്റ് വരും. അപ്പൊ അതൊക്കെ മാനേജ് ചെയ്യും. ഇത് നോക്കിയാർന്നോ? നോക്കിട്ട് മനസ്സിലായില്ലേ? അപ്പൊ ആ രണ്ടെണ്ണത്തിന്റെ മാത്രം എടുത്തിട്ട് നമ്മൾ ആ ഓപ്പറേറ്റർ റിലേഷൻ അപ്ലൈ ചെയ്യാം. എഡാകർ ആക്ടിങ് ഓൺ സീറോ റൂട്ട് ഓഫ് എൻ പ്ലസ് വൺ കെറ്റ് എൻ പ്ലസ് വൺ. അപ്പൊ നമുക്ക് റൂട്ട് വൺ ഇൻറ്റു വൺ എന്ന് കിട്ടും. പ്രാവശ്യം കൂടെ റേസ് ചെയ്താൽ റൂട്ട് ടു ഇൻറ്റു റൂട്ട് കെറ്റ് ടു എന്ന് കിട്ടും. പിന്നെ ലോവർ ചെയ്താൽ റൂട്ട് എൻ ഇൻറ്റു റൂട്ട് ടു ഇൻറ്റു കെറ്റ് എൻ മൈനസ് വൺ കിട്തും, അതായത് കെറ്റ് വൺ കിട്ടും. ഒരാവശ്യം കൂടെ ലോവർ ചെയ്താൽ, അപ്പൊ റൂട്ട് ടു റൂട്ട് രണ്ട് പ്രാവശ്യം വരുമ്പോൾ ടു ആവും. ഒരാവശ്യം കൂടെ ലോവർ ചെയ്താൽ സീറോ ആവും. അപ്പൊ ടു ഇൻറ്റു സീറോ സീറോ ദാറ്റ് ഈസ് ടു. അതുപോലെ ഇത് സീറോ ഒന്ന് വണ്ണിലേക്ക് പോവും, വീണ്ടും സീറോ വരും, വീണ്ടും വണ്ണിലേക്ക് പോവും, വീണ്ടും സീറോ വരും. അപ്പൊ കോൺസ്റ്റന്റ് ഒന്നും കിട്ടൂല. അപ്പൊ ഇത് ഇൻ എഫക്റ്റ് അത് വണ്ണ് കിട്ടും. ഈ രണ്ട് എക്സ്പെക്ടേഷൻ വാല്യൂ ഇങ്ങനെ വരും. ഈ രണ്ട് ടേമിന്റെ അത് മാത്രമേ എക്സിസ്റ്റ് ചെയ്യുള്ളൂ. ഓക്കെ, അപ്പൊ നമ്മൾ ആ ഇ സീറോ വൺ ഇതിൽ നിന്ന് നമുക്ക് ഇങ്ങനെ എഴുതാം. ഇവിടെ ഓൾറെഡി ഇവിടെ സി ഇൻറ്റു എച്ച് ക്രോസ് ബൈ ടു എം ഒമേഗ ഹോൾ സ്ക്വയർ ഉണ്ട്. ഇത് ഇത് ചെയ്തു വരുന്നത് ഈ രണ്ടാണ്, ടു പ്ലസ് ത്രീ എന്നാണ് ഇതിന്റെ ഉത്തരം കിട്ടുക. ടു പ്ലസ് സോറി ടു പ്ലസ് വൺ, ടു പ്ലസ് വൺ അല്ലെങ്കിൽ ത്രീ എന്ന് ഉത്തരം കിട്ടും. അപ്പൊ ആ ത്രീ സി ഇതിന്റെ കൂടെ വരും. ത്രീ സി ഇൻറ്റു എച്ച് ക്രോസ് ബൈ ടു എം ഒമേഗ ഹോൾ സ്ക്വയർ. അപ്പൊ അതില് അത് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇതിന്ന് ഈ ടു ടു സ്ക്വയർ ഡിവൈഡഡ് ബൈ ടു സ്ക്വയർ എന്നുള്ളത് പുറത്തേക്ക് എടുക്കുക. അപ്പൊ എന്താവും? ത്രീ ബൈ ടു എന്ന് കിട്ടില്ലേ? ത്രീ ബൈ ഫോർ എന്നാണ് വരിക അല്ലെ? ആ അത് കുഴപ്പമില്ല. ഇതിനെ ഇതിനെ അവസാനം നോക്കി. ഇനി ഇനി നമ്മള് ഈ സീറോ ഓഫ് വൺ എന്നുള്ളത് അതെങ്ങനെ കിട്ടിയ ഈ സമ്മ ജനറലൈസിങ് ഫോർ ഇവിടെ താഴെ എഴുതിയിട്ടുണ്ട്. എവിടെ ഫോർ? അവിടെ ഒന്നും എഴുതിയിട്ടില്ല. ഓക്കെ, അതായത് നമ്മുടെ ഫസ്റ്റ് ഓർഡർ കറക്ഷൻ ഗ്രൗണ്ട് സ്റ്റേറ്റിന്റെ കൂടെ ഇത് ആഡ് ചെയ്താൽ മതി. അതാണ് ടോട്ടൽ എനർജി. അപ്പൊ ഇത് എങ്ങനെ ഇങ്ങനെ എഴുതിക്കണേ? എൻ സ്ക്വയർ പ്ലസ് എൻ പ്ലസ് ഹാഫ്. ഓക്കെ, ഗ്രൗണ്ട് സ്റ്റേറ്റ് നമുക്കറിയാം. ഇവിടെ ഓൾറെഡി നമുക്കറിയാം എൻ പ്ലസ് ഹാഫിന്റെ എച്ച് ക്രോസ് ഒമേഗയാണ്.
അതിന്റെ കൂടെ ബി ക്വാണ്ടിറ്റി കൂടെ എഴുതണം. 3c ഇൻറ്റു എച്ച് ക്രോസ് ബൈ 2m ഒമേഗ ഹോൾ സ്ക്വയർ. അപ്പൊ അതിനെ ഇത് എങ്ങനെ എഴുതിയെന്ന് ഞാൻ പിന്നെ പറഞ്ഞുതരാം. ഓക്കെ, പെട്ടെന്ന് ഞാൻ ഓർക്കണില്ല ഇത് എഴുതിയത് നമുക്ക് എങ്ങനെയാന്ന് ഞാൻ പിന്നെ പറഞ്ഞുതരാം കേട്ടാ. ഓക്കെ, അപ്പൊ അത് ഇതിന്റെ കൂടെ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് ഇങ്ങനെ കിട്ടും. ഇത് നമ്മുടെ ഹാ പഴയ സംഭവം തന്നെ, ഹാഫ് എച്ച് ക്രോസ് ഒമേഗ. അതിന്റെ കൂടെ ആല ഇത് ചുമ്മാ ഇതൊന്നും ഇതൊക്കെ അങ്ങനെ മൊത്തം സ്കിപ്പ് ചെയ്യാലോ, ഇത് മൊത്തം അങ്ങ് സ്കിപ്പ് ചെയ്തു. ഗ്രൗണ്ട് സ്റ്റേറ്റിന്റെ കൂടെ ഹാഫ് എച്ച് ക്രോസ് ഒമേഗയുടെ കൂടെ ഇത് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ, കറക്ഷൻ ഫാക്ടർ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഗ്രൗണ്ട് സ്റ്റേറ്റ് എനർജി കിട്ടും. അത് മതി. ഇതിപ്പോ ഇത് എന്താ വെച്ചാൽ ഇത് എന്റെ ജനറൽ ഇക്വേഷൻ കിട്ടാൻ വേണ്ടിയിട്ട് അങ്ങനെ എഴുതുന്നതാണ്. ഇത് മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ തൊട്ട് മുമ്പത്തെ കുറച്ച് ഡിസ്കഷൻ സ്കിപ്പ് ചെയ്തിട്ടുണ്ട്, അത് നമ്മൾ മനസ്സിലാക്കിയാലാണ് ഇത് അങ്ങനെ എങ്ങനെ എഴുതണമെന്ന് മനസ്സിലാവുള്ളൂ. അപ്പൊ അത് വിട്ട്. അപ്പൊ ഇതില് ഇതാണ് കറക്ഷൻ ഫാക്ടർ, അതായത് ഗ്രൗണ്ട് സ്റ്റേറ്റിന്റെ കൂടെ കൂട്ടി കഴിഞ്ഞാൽ നമുക്ക് ഗ്രൗണ്ട് സ്റ്റേറ്റ് കറക്ഷൻ കിട്ടും. ഇതാണ് എൻഹാർമോണിക് ഓസിലേറ്ററിന്റെ ഗ്രൗണ്ട് സ്റ്റേറ്റ് എനർജി. ഇത് എക്സ്പെരിമെന്റലി ഹോണ്ട് ചെയ്തപ്പോൾ ട്രൂ ആണ്. അപ്പൊ ഏകദേശം അടുത്താണ്. അപ്പൊ നമുക്ക് നമ്മുടെ ഈ തിയറി ഒക്കെ കറക്റ്റ് ആണെന്ന് മനസ്സിലാക്കാം. ഓക്കെ, ഇനി ശരിക്കും പെട്ടർ പേഷൻ തിയറിയുടെ ഇക്വേഷൻ വെച്ചിട്ടുള്ള അൻഹാർമോണിക് ഓസിലേറ്റർ ഉണ്ട്, അത് നമുക്ക് പിന്നെ ഡിസ്കസ് ചെയ്യാം. ഇത് റൈസിംഗ് ആൻഡ് ലോവറിംഗ് ഓപ്പറേറ്റർ, ഡിറാക്ക് അബ്സ്ട്രാക്ട് ഓപ്പറേറ്റർ മെത്തേഡ് വെച്ചിട്ടുള്ള ഇക്വേഷൻ ആണ്, തിയറിയാണ്. അപ്പൊ ഈ ഉത്തരം തന്നെ അവിടെയും കിട്ടും നമുക്ക്. അൻഹാർമോണിക് ഓസിലേറ്ററിന്റെ ഗ്രൗണ്ട് സ്റ്റേറ്റ് എനർജി ഇത് തന്നെ നമുക്ക് അവിടെയും കിട്ടും. ഓക്കെ, അത് നമുക്ക് പിന്നെ പ്ലേയിൽ ചെയ്യാം. അടുത്തത് ഡീജനറേറ്റ് പെർട്ടർബേഷൻ തിയറി. ഇപ്പൊ ഇതുവരെ നമ്മൾ ഡിസ്കസ് ചെയ്തത് നോൺ ഡീജനറേറ്റ് പെർട്ടർബേഷൻ തിയറിയാണ്. ഇനി ഡീജനറേറ്റ് പെർട്ടർബേഷൻ തിയറി. ഡീജനറേറ്റിലേക്ക് പോകുമ്പോൾ ചില പ്രശ്നങ്ങളുണ്ട്, കാരണം നമുക്കറിയാം ചില ഐഗൻ വാല്യൂസ് സെയിം ആവും. അപ്പൊ എന്താ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ, നമ്മളെ മുമ്പത്തെ ഇക്വേഷൻ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാം, ഈ പെർട്ടർബേഷൻ തിയറിയുടെ മുമ്പത്തെ ഇക്വേഷൻ നോക്കിക്കഴിഞ്ഞാൽ ഞാൻ കാണിച്ചുതരാം. ദാ ഇവിടെ കണ്ടില്ല, ഇതാണ് നമ്മുടെ 1.24. ഇതിൽ നോക്കുമ്പോൾ ഇതാണ് നമ്മുടെ വേവ് ഫംഗ്ഷന്റെ കറക്ഷൻ ഫാക്ടർ. ഓക്കെ, അപ്പൊ ഇതിൽ നോക്കുമ്പോൾ നമുക്ക് കാണാം ഈ അടിയിൽ e(n(0-ek)0 എന്ന് വരുന്നുണ്ട്. നമ്മുടെ കണ്ടീഷൻ ഉണ്ട് കെ നോട്ട് ഈക്വൽ ടു എൻ ആണെന്ന്. പക്ഷെ നമുക്കിനി ചിലപ്പോൾ എങ്ങാനും ഇത് ഈക്വൽ ആയി കഴിഞ്ഞാൽ എന്തുണ്ടാവും, ഈക്വൽ ആയി കഴിഞ്ഞാൽ ഡിജനറസി വരുമ്പോൾ ചിലപ്പോൾ ഇത് ഇങ്ങനെ ഈക്വൽ ആവാനും സാധ്യതയുണ്ട്. അപ്പൊ ആ ഡിനോമിനേറ്റർ 0 വരും, അതാണ് ഒരു പ്രശ്നം. അപ്പൊ ഡീജനറേറ്റ് കേസിൽ നമുക്ക് ഇത് ചെറിയ മോഡിഫിക്കേഷൻ വരുത്തണം, ഇത് ഇങ്ങനെ തന്നെ യൂസ് ചെയ്യാൻ പറ്റൂല. ഓക്കെ, അപ്പൊ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഡീജനറേറ്റ് പെർട്ടർബേഷൻ തിയറി സെപ്പറേറ്റ് ഡിസ്കസ് ചെയ്യണം. ഓക്കെ, അപ്പൊ നമ്മൾ ആദ്യം ഇതിന്റെ ഇതിന്റെ അഡ്വാൻറ്റേജ് മറ്റേ എന്റെ പ്രോബ്ലം എന്താന്ന് പറയണം. നമ്മള് അൺപെർട്ടർബ്ഡ് ഹാമിൽട്ടോണിയൻ H0 ഡീജനറേറ്റ് ഐഗൻ വാല്യൂസ് ഇല്ലെങ്കിൽ, നോൺ ഡീജനറേറ്റ് ഐഗൻ വാല്യൂസ് ആണെങ്കിൽ നമുക്ക് പ്രശ്നങ്ങളൊന്നുമില്ല. ദെൻ ദ അൺപെർട്ടർബ്ഡ് വേവ് ഫംഗ്ഷൻ വിൽ ബി യുണീക്ക്. ഓക്കെ, കുഴപ്പങ്ങളൊന്നുമില്ല. ഇനി നമുക്ക് വെൻ ദ അൺപെർട്ടർബ്ഡ് സ്റ്റേറ്റ്സ് ആർ ഡീജനറേറ്റ് ആണെങ്കിൽ, ഡീജനറസി ഓൾറെഡി ഉണ്ടെങ്കിൽ, അത് നമ്മൾ പെട്ടർബേഷൻ അപ്ലൈ ചെയ്തിട്ടല്ല കേട്ടാ, പെട്ടർബേഷൻ അപ്ലൈ ചെയ്യുന്നതിന് മുമ്പ് ഡീജനറസി ഉണ്ടെങ്കിൽ എന്താവും, ഇഫ് ടു ഓർ മോർ ഡിസ്റ്റിങ്ക്ട് സ്റ്റേറ്റ്സ്, രണ്ട് ഡിഫറെന്റ് ആയിട്ടുള്ള സ്റ്റേറ്റ് സൈ എല്ലും സൈ എന്നും ഷെയർ ദ സെയിം എനർജി, അതാണ് ഡീജനറസി എന്ന് പറയുന്നത്. സെയിം എനർജി, രണ്ട് ഡിഫറെന്റ് ആയിട്ടുള്ള രണ്ട് സ്റ്റേറ്റിന് സെയിം എനർജി വരും. ഓക്കെ, ദെൻ ദ ഓർഡിനറി പെർട്ടർബേഷൻ തിയറി, ഇതിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പ്രശ്നം ഉണ്ടാവും, കാരണം ഡിനോമിനേറ്ററിൽ അത് മൈനസ് എടുക്കുന്നതുകൊണ്ട് ചിലപ്പോൾ 0 വരാൻ സാധ്യതയുണ്ട്.
അതുകൊണ്ട് നമ്മൾ കുറച്ച് കെയർഫുൾ ആവണം. ഓർഡിനറി പെർട്ടർബേഷൻ തിയറി ഫെയിലാവും. അപ്പം നമ്മൾ ഇനി ഒരു എക്സാമ്പിൾ അത് പറഞ്ഞിട്ട് നമുക്ക് തുടങ്ങാം. ഡിജനറസി എത്ര വേണമെങ്കിലും ആവാം. നമ്മൾ ആദ്യം ഒരു ടു ഫോൾഡ് ഡിജനറസിയുടെ കേസ് എടുക്കുക. രണ്ട് സ്റ്റേറ്റ്സ് ആണ് അങ്ങനെ ഉള്ളൂ. ഓക്കെ, അത് നമുക്ക് എളുപ്പത്തിന് വേണ്ടിയിട്ടാണ്. അന്ന് കഴിഞ്ഞിട്ട് നമുക്ക് ഒരു ജി ഫോൾഡ് ഡിജനറസിയുടെ കേസ് എടുക്കാം. അപ്പം ആദ്യം ഫോർ സിംപ്ലിസിറ്റി കൺസിഡർ എ കേസ് വേർ ദി അൺപെർട്ടർബ്ഡ് എനർജി ഐഗൻ വാല്യൂ ഈസ് ടു ഫോൾഡ് ഡിജനറേറ്റ്. ടു ഫോൾഡ് എക്സാമ്പിൾ ആണ് കേട്ടോ അത്. ഇതിൽ നിന്ന് നമുക്ക് പിന്നെ ജനറലൈസ് ചെയ്ത് റിസൾട്ട് ഉണ്ടാക്കാൻ പറ്റും. അപ്പൊ ആ രണ്ട് സ്റ്റേറ്റ്സ് ഇതൊക്കെയാണെന്ന് വിചാരിക്കുക. ലെറ്റ് സൈ എൻ ഓഫ് സീറോ ആൻഡ് സൈ എൽ ഓഫ് സീറോ, അത് രണ്ടും ആണെന്ന് വിചാരിക്കുക. ബി ദ ടു ഓർത്തോനോർമൽ അൺപെർട്ടർബ്ഡ് വേവ് ഫംഗ്ഷൻസ് കറസ്പോണ്ടിങ് ടു ദ ഐഗൻ വാല്യൂസ് ഇ എൻ ഓഫ് സീറോ ഈക്വൽ ടു ഇ എൽ ഓഫ് സീറോ. അപ്പൊ അതിന് ഇതിന് രണ്ടിന്റെ ഐഗൻ വാല്യൂസ് ഇ എന്നും ഇ എല്ലും ആണ്, അത് രണ്ടും സെയിം ആണ്. അതിനാണ് നമ്മൾ ഡിജനറസി എന്ന് പറയാം. ഓക്കെ, അപ്പൊ അതിന്റെ രണ്ടിന്റെ ഷ്രോഡിംഗർ ഇക്വേഷൻ എഴുതുക. എച്ച് സീറോ സൈ എൻ ഓഫ് സീറോ ഈക്വൽ ടു ഇ എൻ ഓഫ് സീറോ സൈ എൻ ഓഫ് സീറോ, എച്ച് സീറോ സൈ എൽ ഓഫ് സീറോ ഈക്വൽ ടു ഇ എൽ ഓഫ് സീറോ സൈ എൽ ഓഫ് സീറോ. ഓക്കെ, രണ്ടിന്റെ സെപ്പറേറ്റ് ഷ്രോഡിംഗർ ഇക്വേഷൻ എഴുതി. ഇനി നമ്മൾക്ക് അറിയാം നമ്മൾ ഈ സിസ്റ്റത്തിന്, ഇത് രണ്ട് സിസ്റ്റത്തിന്റെ രണ്ട് ഡിഫറെന്റ് സ്റ്റേറ്റുകളാണ് കേട്ടോ. ഇനി നമ്മൾ സിസ്റ്റത്തിനെ പെർട്ടർബ് ചെയ്തു. അപ്പൊ അതിന്റെ പെർട്ടർബ്ഡ് ഷ്രോഡിംഗർ ഇക്വേഷൻ നമ്മൾ എഴുതി എച്ച് സൈ എൻ ഈക്വൽ ടു ഇ എൻ സൈ എൻ. മനസ്സിലായല്ലോ, ഇത് രണ്ട് ഡീജനറേറ്റഡ് സ്റ്റേറ്റ്സ്, ഇത് പെർട്ടർബ്ഡ് സിസ്റ്റത്തിന്റെ ഷ്രോഡിംഗർ ഇക്വേഷൻ. ഇതിൽ നമുക്ക് എച്ചിന് പകരം നമുക്ക് എന്ത് എഴുതാം, എച്ച് സീറോ പ്ലസ് വി എന്ന് എഴുതാം. കാരണം വി ആണ് നമ്മുടെ അഡീഷണൽ പെർട്ടർബേഷൻ. ക്ലിയർ ആയല്ലോ, വി നമ്മുടെ അഡീഷണൽ ആയിട്ട് നമ്മളിപ്പോൾ അപ്ലൈ ചെയ്ത പെർട്ടർബേഷൻ ആണ്. എച്ച് സീറോ നമുക്ക് നോൺ സിസ്റ്റത്തിന്റെ, നമ്മൾ പറഞ്ഞല്ലോ പെർട്ടർബേഷൻ തിയറി അപ്ലൈ ചെയ്യണമെങ്കിൽ ഒരു സിസ്റ്റമായിട്ട് കമ്പയർ ചെയ്യണം, നോൺ സിസ്റ്റമായിട്ട് കമ്പയർ ചെയ്തിട്ടേ പറ്റുള്ളൂ. അപ്പൊ നോൺ സിസ്റ്റത്തിന്റെ ഹാമിൽട്ടോണിയൻ ആണ് എച്ച് സീറോ. സോ എച്ച് സീറോ ഇസ് ദ ഹാമിൽട്ടോണിയൻ ഓഫ് ദി അൺപെർട്ടർബ്ഡ് സിസ്റ്റം ആൻഡ് വി ദ പെർട്ടർബിങ് ഹാമിൽട്ടോണിയൻ ഓർ പെർട്ടർബിങ് പൊട്ടൻഷ്യൽ. വി എച്ചിന്റെ ഒരു പാർട്ടാണ്, ശരി, പൊട്ടൻഷ്യൽ പ്ലസ് കൈനറ്റിക് അല്ല എച്ച്. ഇനി നമുക്ക് അറിയാവുന്ന ഒരു ഐഡിയ ആണ് നമ്മളിവിടെ യൂസ് ചെയ്യാൻ പോണത്. വി നോ സൂപ്പർ പൊസിഷൻ, നമുക്കറിയാം ഒരു സൈ എന്നും സൈ എല്ലും രണ്ട് സ്റ്റേറ്റ് പോസിബിൾ സ്റ്റേറ്റ്സ് ആണെങ്കിൽ ഇതിന്റെ രണ്ടിന്റെയും ലീനിയർ കോമ്പിനേഷനും എന്തായിരിക്കും, ഒരു പോസിബിൾ സൊല്യൂഷൻ ആയിരിക്കും. അതാണ് നമ്മൾ സൂപ്പർ പൊസിഷൻ പ്രിൻസിപ്പിൾ എന്ന് പറയാം, ക്വാണ്ടം കമ്പ്യൂട്ടർ അതിൻ്റെയൊക്കെ ബേസിക്സ്. ഓക്കെ, സോ എനി ലീനിയർ കോമ്പിനേഷൻ ഓഫ് സൈ സീറോ ഓഫ് ദി ഡിജനറേറ്റ് അൺപെർട്ടർബ്ഡ് വേവ് ഫംഗ്ഷൻ സൈ എൻ ഓ സീറോ ആൻഡ് സൈ എൽ ഓ സീറോ ക്യാൻ ബി ടേക്കൺ ആസ് എ സൊല്യൂഷൻ ഫോർ ദ പെർട്ടർബ്ഡ് സിസ്റ്റം. അപ്പൊ നമ്മൾ ആ ലീനിയർ കോമ്പിനേഷൻ ഇങ്ങനെ എടുക്കുക, സി എൻ ഇൻറ്റു സൈ എൻ ഓ സീറോ പ്ലസ് സി എൽ ഇൻറ്റു സൈ എൽ ഓ സീറോ. ഓക്കെ, അതിനെ നമ്മൾ സൈ സീറോ എന്ന് വിളിക്കാം. പെർട്ടർബ്ഡ് വേവ് ഫംഗ്, അതായത് ഒറിജിനൽ വേവ്, ഒറിജിനൽ സ്റ്റേറ്റ്സിന്റെ ലീനിയർ കോമ്പിനേഷൻ. ഓക്കെ, സൈ സീറോ ആണെന്ന് വിചാരിക്കാം. ഇനി നമ്മൾ അതിന്റെ നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ ഫസ്റ്റ് ഓർഡർ കറക്ഷൻ എന്താന്ന് നോക്കുക. ഫസ്റ്റ് ഓർഡർ കറക്ഷൻ, സോ ഇൻ ദ നോൺ ഡിജനറേറ്റ് കേസ് നമ്മൾ എന്താ ചെയ്ത, എക്സ്പാൻഡിങ് ദ സ്മോൾ വേരിയേഷൻസ് ഇൻ എനർജി ഐഗൻ വാല്യൂസ് ആൻഡ് വേവ് ഫംഗ്ഷൻസ് ആസ് പവർ സീരീസ്. അതാണ് നമ്മൾ മുമ്പ് ചെയ്തത്. ഇൻ ദ പെർട്ടർബേഷൻ പാരാമീറ്റർ ലാംഡ ആൻഡ് യൂസിങ് ദീസ് ഇൻ ദ ഐഗൻ വാല്യൂ ഇക്വേഷൻസ് എന്ത് ചെയ്തു നമ്മൾ, ഓഫ് ദി പെർട്ടർബ്ഡ് സിസ്റ്റം ആൻഡ് ഇക്വേറ്റിംഗ് ദ കോഎഫിഷ്യൻസ് ഓഫ് ഫസ്റ്റ് പവേഴ്സ് ഓഫ് ലാംഡ. നമ്മൾ മുമ്പ് ചെയ്ത പോലെ തന്നെ ഇപ്പൊ ചെയ്യുകയാണെങ്കിൽ എന്ത് കിട്ടും, ഇതുപോലെ തന്നെ കിട്ടും, വൺ പോയിന്റ് വൺ സെവൻ, അതുപോലെ തന്നെ കിട്ടും. അപ്പൊ അവിടെ വരെ നമ്മൾ ചെയ്ത് സെയിം പ്രൊസീജിയർ തന്നെ റിപ്പീറ്റ് ചെയ്യുക, ലാംഡയുടെ ഫസ്റ്റ് പവറിന്റെ ഇക്വേറ്റ് ചെയ്യുക. ഇത് വൺ പോയിന്റ് വൺ സെവൻ മുകളിൽ പോയി നോക്കിയാൽ മതി, അവിടെ കാണാം ഇതുപോലെ തന്നെ കിട്ടും. എച്ച് സീറോ സൈ എൻ ഓഫ് വൺ പ്ലസ് വി ഇൻറ്റു സൈ എൻ ഓഫ് സീറോ ഈക്വൽ ടു ഇ എൻ ഓഫ് സീറോ സൈ എൻ ഓഫ് വൺ
plus e n of 1 psi n of 0 എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ ഇതിൽ ലാംഡയുടെ ഫസ്റ്റ് പവർ ഇക്വേറ്റ് ചെയ്യുമ്പോൾ കിട്ടുന്ന ഇക്വേഷൻ ആണ് ഇത്. നമുക്ക് ഈ ഡിജനറസിയുടെ കേസിൽ അപ്ലൈ ചെയ്യണമെങ്കിൽ എന്ത് വേണം? ഇതിലെ ഈ സൈ എൻ ഓ സീറോ എന്ന് പറയുന്ന സംഭവം നമ്മൾ ഈ സൈ സീറോ കൊണ്ട് റീപ്ലേസ് ചെയ്യണം. ഓക്കെ, എന്നുവെച്ചാൽ സൈ സീറോ എന്ന് വെച്ചാൽ ലീനിയർ കോമ്പിനേഷൻ ആണ്. അപ്പൊ ഇവിടെ സൈ എൻ ഓ സീറോയ്ക്ക് പകരം എന്ത് ചെയ്യണം? സൈ എൽ ഓ സീറോ എന്ന് എഴുതണം. അപ്പൊ നമ്മൾ ഡിജനറേറ്റ് കേസിന്റെ ഇക്വേഷൻ എഴുതാൻ പോവാണ്. ഇത് തന്നെ എടുത്ത് ഞാൻ ഇവിടെ എഴുതി, വ്യത്യാസമൊന്നുമില്ല. അതിൽ ഈ സൈ എൻ ഓഫ് വണ്ണിന് പകരം, സോറി, സൈ സീറോയ്ക്ക് പകരം ഇതെടുത്ത് എഴുതിയപ്പോൾ ഞാൻ ചെറിയൊരു മാറ്റം വരുത്തി, ഈ സൈ എൻ ഓഫ് സീറോ എന്നുള്ളടത്ത് പകരം എന്തായിരിക്കും? സൈ ഓഫ് സീറോ എന്നായിരിക്കും. മനസ്സിലായോ? സൈ എൻ ഓഫ് സീറോ എന്നുള്ളതിന് പകരം നമ്മളെ സൈ എന്നിന്റെയും സൈ എല്ലിന്റെയും ലീനിയർ കോമ്പിനേഷൻ ആയ സൈ സീറോ ഇവിടെ എഴുതി. എന്നുവെച്ചാൽ അത് ഇതാണ്, സി എൻ ഇൻറ്റു സൈ എൻ ഓഫ് സീറോ പ്ലസ് സി എൽ ഇൻറ്റു സൈ എൽ ഓഫ് സീറോ. അത് ഇവിടെ എഴുതി, ഇവിടെ അറ്റത്ത് എഴുതി, ഇ എൻ ഓഫ് വണ്ണിന്റെ കൂടെ എഴുതി. ഇനി നമ്മൾ ഇതിന്റെ സ്കളർ പ്രൊഡക്റ്റ് എടുക്കുക വിത്ത് സൈ എൻ ഓഫ് സീറോ. പിന്നെ ഡിറാക് നൊട്ടേഷൻ ഉപയോഗിക്കുക, റൈറ്റ് സൈഡിലൊക്കെ കെറ്റിടുക, ലെഫ്റ്റ് സൈഡിലൊക്കെ അപ്പൊ നമുക്ക് ഇങ്ങനെ കിട്ടും. ഓരോ ടൈം നോക്കിക്കോ, ഇവിടെ എല്ലാത്തിന്റെയും ഇവിടെ കെറ്റ് വരും, 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 ഇവിടെ കെറ്റ് വരും. എല്ലാത്തിന്റെയും ലെഫ്റ്റില് ബ്രാ സൈ എൻ ഓഫ് സീറോ ഇടാം. അപ്പൊ സൈ എൻ ഓഫ് സീറോ എച്ച് സീറോ സൈ എൻ ഓഫ് വൺ പ്ലസ് സൈ എൻ ഓഫ് സീറോ ഇൻറ്റു ഇത് മൊത്തത്തിൽ എഴുതിയിരിക്കുക, വി ഇൻറ്റു ഇത് അങ്ങനെ തന്നെ എഴുതി. Equal to E n of 0, left is psi n of 0, psi n of 1, plus E n of 1 into left is the right is the another. Okay. ഇതില് നമുക്ക് ഇനി ഇതും ഇതും കൂടെ ഇത് രണ്ടും സെയിം ആണ് നമുക്കറിയാം. എച്ച് സീറോ സൈ എൻ ഓഫ് സീറോ ഇത് ഈ എച്ച് സീറോ ഇതിലേക്ക് ലെഫ്റ്റിലേക്ക് ആക്ട് ചെയ്താൽ ഇ എൻ ഓ സീറോ കിട്ടും. അപ്പൊ അത് ഇതും കൂടെ നമുക്ക് എന്ത് ചെയ്യാം? വെട്ടിക്കളയാം. ഇ എച്ച് സീറോ ലെഫ്റ്റിലേക്ക് ആക്ട് ചെയ്താൽ ഇ എൻ ഓ സീറോ കിട്ടും. അത് ഇ എൻ ഓ സീറോനെ പുറത്തേക്ക് എടുക്കുക. അപ്പൊ ഇത് രണ്ടും സെയിം ആയിരിക്കും, അതുകൊണ്ട് അത് ക്യാൻസൽ ചെയ്ത് കളയാം. ബാക്കിയുള്ളത് ഇത് രണ്ടുമാണ്, ഈ രണ്ട് ടേമാണ്. അപ്പൊ അത് അങ്ങനെ തന്നെ എടുത്ത് ഇവിടെ എഴുതുക, സൈ എൻ ഓ സീറോ വി ഇത് ഇൻറ്റു ഈക്വൽ ടു ഇ എൻ ഓ വൺ ഇൻറ്റു സൈ എൻ ഓ സീറോ ഇൻറ്റു ഇത്. ഓക്കെ, ഇനി നമ്മൾ ഈ സൈ എൻ ഓ സീറോ ഇൻറ്റു ബി എന്ന് പറഞ്ഞത് ഇതിന്റെ ഉള്ളിലേക്ക് കടക്കട്ടെ. ഉള്ളിലേക്ക് കടക്കുമ്പോൾ കോൺസ്റ്റന്റ് ആയ സി എൻ നെ നമുക്ക് പുറത്തേക്ക് എഴുതാം, ഇവിടെ കോൺസ്റ്റന്റ് ആയ സി എൽ നെ പുറത്തേക്ക് എഴുതാം. അതുപോലെ ഇവിടെ സി എൻ പുറത്തേക്ക് എഴുതി, ഇ എൻ ഓഫ് വൺ സൈ എൻ ഓ സീറോ സൈ എൻ ഓ സീറോ പ്ലസ് സി എൽ ഇ എൻ ഓഫ് വൺ സൈ എൻ ഓഫ് സീറോ സൈ എൽ ഓഫ് സീറോ. ഓക്കെ, ഇവിടെ ഈ ക്വാണ്ടിറ്റി വൺ ആയിരിക്കും, ഇത് വൺ ആയിരിക്കും. സൈ എൻ ഓഫ് സീറോ ഇൻറ്റു സൈ എൽ ഓഫ് സീറോ സീറോ ആയിരിക്കും, ഓർത്തോഗണൽ സ്റ്റേറ്റ്സ് ആണ്. അപ്പൊ അത് ഇത് ഈ പ്രൊഡക്റ്റ് സീറോ ആയിരിക്കും, ഇത് വൺ ആയിരിക്കും. അപ്പൊ റൈറ്റ് സൈഡിൽ എന്ത് കിട്ടും? സി എൻ ഇ എൻ ഓഫ് വൺ എന്ന് കിട്ടും. ഓക്കെ, അപ്പൊ ഇതിനെ നമുക്ക് ഇനി ഇങ്ങനെ എഴുതാം, സി എൻ ഈ ക്വാണ്ടിറ്റീനെ വിയുടെ എക്സ്പെക്ടേഷൻ വാല്യൂ ആണ് ഇൻ ദ ബേസിസ് ഗ്രൗണ്ട് സ്റ്റേറ്റ് ബേസിസ്. അപ്പൊ നമുക്ക് അതിനെ വി എൻ എൻ എന്ന് വിളിക്കാം. അതുപോലെ രണ്ടാമത്തേല് ഇത് സൈ എന്നിന്റെയും സൈ എല്ലിന്റെയും ബേസിസിലാണ്. അപ്പൊ അതിനെ നമുക്ക് വി എൻ എൽ എന്ന് വിളിക്കാം. വി എൻ എൽ മാട്രിക്സ് എലമെന്റ് വി എൻ എൽ, ഇത് വി എൻ എൻ equal to cn into en of 1. ഇതിനൊന്ന് റീഅറേഞ്ച് ചെയ്താൽ എല്ലാം കൂടെ ഒരു സൈഡിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇതും കൂടെ പുറത്തേക്ക് പോന്നോട്ടെ. cn cn ഉള്ള ടേം ഒരുമിച്ച് എഴുതുക, vnn minus en of 1 into cn
equal to VNL CL equal to 0. Okay, clear ആയില്ല? ഇനി നമ്മൾ ഇതുപോലെ CL 0 ആയിട്ട് സ്കാലർ പ്രൊഡക്റ്റ് എടുക്കുക. ഏതിന്റെ നമ്മൾ ഇവിടെ സ്കാലർ പ്രൊഡക്റ്റ് എടുക്കാൻ പറഞ്ഞില്ലേ? ഇവിടെ ഇവിടെയൊക്കെ CL 0 എന്ന് നോക്കുക, ലെഫ്റ്റിൽ മൊത്തം CL 0 എന്ന് നോക്കുക എല്ലാത്തിന്റെയും. ഓക്കെ, അത് അവിടെ ഈ പറഞ്ഞ പോലെ ഇതുപോലെ തന്നെ നമുക്ക് സിംപ്ലിഫൈ ചെയ്ത് പോരാം. അവസാനം നമുക്ക് ഇങ്ങനെ ഒരു ഇക്വേഷൻ കിട്ടും. അതൊന്ന് ചെയ്ത് നോക്ക എല്ലാരും. വി എൽ എൽ മൈനസ് ഇ എൻ ഓഫ് വൺ ഓൾ ഇൻ ടു സി എൽ പ്ലസ് വി എൽ എൻ സി എൻ ഈക്വൽ ടു 0 എന്ന് കിട്ടും. ഓക്കെ, അപ്പൊ ഇതിൽ ഇതിൽ നിന്ന് നമുക്ക് ഇത് നോക്കുമ്പോൾ ഇത് നോക്കുക സി എൻ ഉണ്ടല്ലേ, ഇത് രണ്ട് സി എന്നിന്റെ സി എൽ എന്റെ ഇക്വേഷൻ കോഎഫിഷ്യൻസ് ഉള്ള ഇക്വേഷൻ ആണിത്. അപ്പൊ നമുക്ക് ഇതിൽ നിന്ന് സി എൻ സി എൽ ഉം കണ്ടുപിടിക്കാം. ശരിക്കും പറഞ്ഞാൽ സി എൻ സി എൽ സി എൻ സി എൽ, അപ്പൊ സി എൻ സി എൽ നമുക്ക് ഇതിൽ നിന്ന് വേണമെങ്കിൽ കണ്ടുപിടിക്കാം. എപ്പോഴാണ് അതിന്റെ സൊല്യൂഷൻ എക്സിസ്റ്റ് ചെയ്യണത്? ഇതിന്റെയൊക്കെ കോഎഫിഷ്യൻസിന്റെ ഡിറ്റർമിനന്റ് വാനിഷ് ചെയ്യുമ്പോഴാണ്. ആദ്യം നമ്മൾ ആ ഡിറ്റർമിനന്റ് എഴുതുക. സോ ദെൻ വി വിൽ ഗെറ്റ് ദി ട്രിവിയൽ സൊല്യൂഷൻ, സോറി നോൺ ട്രിവിയൽ സൊല്യൂഷൻ. എല്ലാത്തിനും സീറോ ഇടുമ്പോൾ കിട്ടുന്ന സൊല്യൂഷൻ ആണ് ട്രിവിയൽ സൊല്യൂഷൻ, അത് വേണ്ട നമുക്ക്. നോൺ ട്രിവിയൽ സൊല്യൂഷൻ കിട്ടാനായിട്ട് ഈ കോഎഫിഷ്യന്റ് ഡിറ്റർമിനന്റ് വാനിഷ് ചെയ്യണ കണ്ടീഷൻ നോക്കിയാൽ മതി. അപ്പൊ നമുക്ക് ആദ്യത്തെ ഒന്ന് വി എൻ എൻ മൈനസ് സി എൻ ഓഫ് വൺ, ദെൻ വി എൻ എൽ, പിന്നെ വി എൽ എൻ, പിന്നെ ഇത് വി എൽ എൽ മൈനസ് സി എൻ ഓഫ് വൺ മോഡുലസ് ഈക്വൽ ടു 0. ഓക്കെ, സോ ഈ ഡിറ്റർമിനന്റിനെ സിംപ്ലിഫൈ ചെയ്യാം. ഇത് ഇൻറ്റു ഇത് മൈനസ് ഇത് ഇൻറ്റു ഇത്, അതാണ് ഇത്. ഓക്കെ, ഞാൻ അതിനെ ഒന്ന് സിംപ്ലിഫൈ ചെയ്യാം. വി എൻ എൻ വി എൽ എൽ ഇൻറ്റു വി എൻ എൻ ഇ എൻ ഓഫ് വൺ, ഇ എൻ ഓഫ് വൺ വി എൽ എൽ ഇ എൻ ഓഫ് വൺ ഓൾ സ്ക്വയർ മൈനസ് ഇതിനെ വി എൽ എൻ വി എൻ എൽ എന്നുള്ളത് വി എൻ എൽ ഓൾ സ്ക്വയർ എന്ന് എഴുതാം. ഇതിന് കോംപ്ലക്സ് കോഞ്ചുഗേറ്റ് ആക്കിയിട്ട് എടുത്താൽ മതി. അപ്പൊ തിരിച്ചിടാം. അപ്പൊ നമുക്ക് വി എൻ എൽ ഓൾ സ്ക്വയർ എന്ന് എഴുതാം. ഓക്കെ, ഇനി ഇതിനെ നമുക്കൊരു ക്വാഡ്രാറ്റിക് ഇക്വേഷന്റെ പോലെ ആക്കിയിട്ട് എഴുതാം. എ എക്സ് സ്ക്വയർ പ്ലസ് ബി എക്സ് പ്ലസ് സി എന്നുള്ള ഫോമിൽ എഴുതാം. ഇ എൻ ഓഫ് വൺ സ്ക്വയർ പ്ലസ് ഒരു കോൺസ്റ്റന്റ് ഇൻറ്റു ഇ എൻ ഓഫ് വൺ പ്ലസ് ഒരു കോൺസ്റ്റന്റ് ഈക്വൽ ടു 0. അപ്പൊ ഇതൊരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ആണ്, ഇ എൻ ഓഫ് വണ്ണിന്റെ ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ആണ്. അപ്പൊ അതിന്റെ നമുക്ക് രണ്ട് സൊല്യൂഷൻ ഉണ്ട്, നമുക്കറിയാം ക്വാഡ്രാറ്റിക് ഇക്വേഷൻ. ആ രണ്ട് സൊല്യൂഷൻസ് ആയിരിക്കും ഇ എൻ ഓഫ് വണ്ണിന്റെ കറക്ഷൻ ഫാക്ടേഴ്സ്. ഇ എൻ ഓഫ് വൺ ആണ് നമ്മുടെ കറക്ഷൻ ഫാക്ടർ. സോ ഇ എൻ ഓഫ് വൺ ഹാസ് ജനറലി ടു ഡിസ്റ്റിങ്ക് റിയൽ റൂട്ട്സ്. എപ്പോഴും അല്ല ഇത്, ഈ കണ്ടീഷൻ ഉണ്ട് ബി സ്ക്വയർ മൈനസ് ഫോർ എ സി പോസിറ്റീവ് ആകുമ്പോഴാണ് രണ്ട് റൂട്ട്സ് കിട്ടുക. സോ ജനറലി പറഞ്ഞാൽ രണ്ട് റൂട്ട്സ് കിട്ടും, ഡിസ്റ്റിങ്ക് ആയിട്ട് റൂട്ട്സ് കിട്ടും. സോ ദീസ് റൂട്ട്സ് ആർ ദ ഫസ്റ്റ് ഓർഡർ കറക്ഷൻസ് ടു ദ എനർജി. ഇ എൻ ഓഫ് വണ്ണിന്റെയും ഇ എൽ ഓഫ് വണ്ണിന്റെയും കറക്ഷൻസ് ആയിരിക്കും. അതിനെ നമുക്ക് രണ്ട് സൊല്യൂഷനെയും ഇ എൻ പ്ലസ് വണ്ണും ഇ എൻ പ്ലസ് എന്നും ഇ എൻ മൈനസ് എന്നും വിളിക്കാം. അതായിരിക്കും രണ്ട് ഡിഫറെന്റ് റൂട്ട്സ്. സോ നമുക്ക് എന്ത് എഴുതാം? അപ്പൊ ഈ സൊല്യൂഷൻ സോൾവ് ചെയ്യാം, ക്വാഡ്രാറ്റിക് ഇക്വേഷൻ. സോ വി ഗെറ്റ് ഇ എൻ ഈക്വൽ ടു ഇ എൻ ഓഫ് 0, അത് നോൺ ആണ്. അതിന്റെ കൂടെ ഇ എൻ പ്ലസ് ആദ്യത്തെ സൊല്യൂഷൻ ആഡ് ചെയ്യാം. അപ്പൊ നിങ്ങൾക്ക് ഇ എൻ കറക്റ്റഡ് ഇ എൻ കിട്ടും. ഓക്കെ, അതുപോലെ കറക്റ്റഡ് ഇ എൽ കിട്ടണമെങ്കിൽ ഇ എൽ ഓഫ് 0 കൂടെ, ഇത് രണ്ടും ഡിഫറെന്റ് ആയിരിക്കും. ഒരെണ്ണം നിങ്ങൾക്കറിയാവുന്ന പോലെ മൈനസ് ബി പ്ലസും ഒരെണ്ണം മൈനസ് ബി മൈനസും ആയിരിക്കും. ഇത് രണ്ടും ഡിഫറെന്റ് ആയിരിക്കും. അതിന്റെ കൂടെ രണ്ടാമത്തെ കൂടെ ഇ എൻ മൈനസ് ഇതും കൂടെ ആഡ് ചെയ്താൽ നിങ്ങൾക്ക് സെക്കൻഡ്, അതായത് കറക്ഷൻ ടു ദ ഇ എൽ കിട്ടും. ഇ എന്നും ഇ എല്ലും സെയിം ആയിരുന്നു,
ഇപ്പൊ പക്ഷെ അത് രണ്ടും ഡിഫറൻ്റ് ആയി, കാരണം അതിൻ്റെ കൂടെ ഒരു ഇ എൻ പ്ലസും ഇ എൻ മൈനസും ആഡ് ചെയ്തു നമ്മൾ. ഇപ്പൊ ഈ ഇ എമ്മും ഇ എൻ ഇ എന്നും ഇ എല്ലും ഡിഫറൻ്റ് ആയി. അപ്പൊ എന്തായി, മുമ്പ് പെർട്ടർബേഷന് മുമ്പ് ഇ എന്നും ഇ എല്ലും സെയിം ആയിരുന്നു, അതിനാണ് നമ്മൾ ഡിജനറസി എന്ന് പറഞ്ഞിരുന്നത്. പക്ഷെ ഇപ്പൊ എന്തായി, ഇപ്പൊ ഇ എന്നും ഇ എല്ലും ഡിഫറൻ്റ് ആയി, കാരണം ഇത് രണ്ട് ഡിസ്റ്റിങ്ക്ട് റൂട്ട്സ് ആണ്. അതുകൊണ്ട് രണ്ട് വാല്യൂസും ഡിഫറൻ്റ് ആണ്, അതുകൊണ്ട് അത് ആഡ് ചെയ്യുമ്പോൾ ഇ എന്നും ഇ എല്ലും ഇപ്പൊ ഡിഫറൻ്റ് ആയി. അപ്പൊ അതിൽ നിന്ന് നമുക്ക് എന്ത് പറയാം, ഈ പെർട്ടർബേഷൻ ചെയ്ത് കഴിയുമ്പോൾ ഡിജനറസി റിമൂവ് ചെയ്യും. നമ്മളൊരു സിസ്റ്റത്തിന്, ഡിജനറേറ്റഡ് ആയിട്ടുള്ള ഒരു സിസ്റ്റത്തിന് നിങ്ങൾ എന്തെങ്കിലും ഒരു പെർട്ടർബേഷൻ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ, ഡിസ്റ്റർബ് ചെയ്ത് കഴിഞ്ഞാൽ ഉടനെ പെർട്ടർബേഷൻ റിമൂവ് ചെയ്ത്, സോറി ഡിജനറസി റിമൂവ് ചെയ്ത് രണ്ടും ഡിഫറൻ്റ് ആയിട്ട് നിങ്ങൾക്ക് നിൽക്കും. മനസ്സിലായ? അപ്പോൾ ഞാനൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഇപ്പോൾ രണ്ട് ഐഡൻറ്റിക്കൽ ട്വിൻസ് ആണെന്ന് വിചാരിച്ചു, രണ്ടുപേരെയും കണ്ടു കഴിഞ്ഞാൽ ഒരുപോലെ ഇരിക്കും. അപ്പോൾ അവരെ തമ്മിൽ എങ്ങനെയാണ് നമ്മൾ തിരിച്ചറിയുക, അവരെ കണ്ടാലാണ് ഒരുപോലെ ഇരിക്കുക. അപ്പം നമ്മൾ അവരെ ഒന്ന് രണ്ടു പേർക്ക് ഓരോ പിച്ച് വെച്ച് കൊടുക്കുക, പെർട്ടർബ് ചെയ്യുക, അവരെ ഒന്ന് ശല്യപ്പെടുത്തുക. പെർട്ടർബ് ചെയ്ത് കഴിഞ്ഞാൽ രണ്ടുപേരെയും പിച്ച് കഴിഞ്ഞാൽ രണ്ടുപേരും കരയും, രണ്ടുപേരും കരയുമ്പോൾ രണ്ടൊച്ചയായിരിക്കും. അപ്പം അതിൽ നിന്ന് നമുക്ക് ആളുകളെ തിരിച്ചറിയാൻ പറ്റും. എന്ന് പറഞ്ഞ പോലെ, അത് വെറുതെ ഒരു എക്സാമ്പിൾ പറഞ്ഞത് മാത്രം, ഇവിടെ ഇതേ ഇഫക്റ്റ് തന്നെ. നമ്മുടെ സിസ്റ്റത്തിന് ഇ എന്നും ഇ എല്ലും സെയിം ആയിരുന്നു, അതിനെ നമ്മൾ പെർട്ടർബേഷൻ അപ്ലൈ ചെയ്തു. അപ്പൊ നമ്മൾ രണ്ടും ഡിഫറൻ്റ് ആയിട്ട് നിൽക്കണം, രണ്ടും ഡിഫറൻ്റ് ആയിട്ട് നമുക്ക് തിരിച്ചറിയാൻ പറ്റണം. എനർജി ലെവൽ ഡയഗ്രത്തിൽ രണ്ടും ഡിഫറൻ്റ് ആയി. ഓക്കെ, അതുകൊണ്ട് നമുക്ക് എന്ത് പറയാം, പെർട്ടർബേഷൻ റിമൂവ്സ് ഡിജനറസി എന്ന് വേണമെങ്കിൽ പറയാം. പെർട്ടർബേഷൻ ലിവ്സ് ഓർ ബ്രേക്സ് ദ ഡിജനറസി എന്ന് പറയാം. ഇത്രയും ക്ലിയർ ആണോ? ഇത് ക്ലിയർ ആയോ? ഇനി നമുക്ക് ചെയ്യാനുള്ളത്, ഇപ്പൊ നമ്മൾ ടൂ ഡിജനറസി ടൂവിന്റെ കേസിലാണ് നമ്മൾ എടുത്തത്. ഇനി നമ്മളൊരു ഹയർ ഡിജനറസി ഇക്വേഷൻ എടുക്കുക. ഓക്കെ, അപ്പൊ ഇപ്പൊ നമ്മൾ ചെയ്തത് നിങ്ങൾ ഓർക്കേണ്ടായിരിക്കും, രണ്ട് ഡിജനറേറ്റഡ് ആയിട്ടുള്ള രണ്ട് സ്റ്റേറ്റ് എടുത്തു. അത് ആ രണ്ട് സ്റ്റേറ്റിനെ നമ്മൾ എന്ത് ചെയ്തു, അതിന് പകരം അതിന്റെ ലീനിയർ കോമ്പിനേഷൻസ് എടുത്തിട്ട് റീപ്ലേസ് ചെയ്തു. അപ്പൊ നമുക്ക് കറക്ഷൻ ഫാക്ടേഴ്സ് കിട്ടി. ഇത് തന്നെയാണ് നമ്മൾ ഇനി ചെയ്യാൻ പോണത്. അപ്പൊ നമ്മൾ ഹയർ ഓർഡർ ഡിജനറസിയിലേക്ക് പോവാം. ദ അബവ് പ്രൊസീജിയർ ക്യാൻ ബി ജനറലൈസ്ഡ് ആസ് ഫോളോസ്. ഇപ്പൊ നമ്മൾ ഡിജനറസി ജി ഫോൾഡ് ആണെന്ന് വിചാരിക്കുക. മുമ്പ് രണ്ടായിരുന്നു, ഇപ്പൊ ജി ആണെന്ന് വിചാരിക്കുക. ജനറലി ഇറ്റ് ഈസ് ജി എന്ന് വിചാരിക്കുക. അപ്പൊ നമ്മുടെ കറക്ഷൻ ഫാക്ടറിന്റെ ഇക്വേഷൻ എടുക്കുക. വേവ് ഫംഗ്ഷന്റെ സൈ എൻ ഓഫ് വൺ ഈക്വൽ ടു സം ഓവർ കെ നോട്ട് ഈക്വൽ ടു എൻ VKN divided by EN of 0 minus EK of 0 then psi K of 0. ഇവിടത്തെ കേസിൽ എച്ച് സീറോ എന്ന് പറഞ്ഞ അൺപെർട്ടർബ്ഡ് സിസ്റ്റത്തിന് ജി ഫോൾഡ് ഡിജനറസി ഉള്ള ഐഗൻ വാല്യൂസ് ഉണ്ട്. ജി എണ്ണത്തിന് ഐഗൻ വാല്യൂസ് സെയിം ആണ്, പക്ഷെ അത്രയും ഐഗൻ സ്റ്റേറ്റ്സ് ഡിഫറൻ്റ് ആയിട്ടുള്ള ഐഗൻ സ്റ്റേറ്റ്സ് ആണ്. എല്ലാവരുടെയും ഐഗൻ വാല്യൂസ് സെയിം ആണ്, ജി എണ്ണത്തിന്റെ ഐഗൻ വാല്യൂസ് സെയിം ആണ്, പക്ഷെ ജി സ്റ്റേറ്റ്സ് ഡിഫറെന്റ് ആണ്. ഡിഫറെന്റ് ക്വാണ്ടം സ്റ്റേറ്റ്സ്, സെയിം ഐഗൻ വാല്യൂസ്, അതാണ് ഡിജനറസ്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, ദെൻ ദ ഡിജനറേറ്റ് ഐഗൻ വാല്യൂസ് ആർ, ഇതൊക്കെ ഈ ജി എണ്ണാണ്ടായിരിക്കും, ഇ വൺ ഇ ടു എക്സെട്ര ഇ ജി, അതെല്ലാം ഒരേ വാല്യൂ ആയിരിക്കും, ഇ സീറോ എന്ന് വിളിക്കാം. ഓക്കെ, ഓൾസോ ലെറ്റ് ദ ഈ ജി എണ്ണ ഉപയോഗിച്ചിട്ട് ജി ഐഗൻ സ്റ്റേറ്റ്സ് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് അതിന്റെ ലീനിയർ കോമ്പിനേഷൻസ് ഉപയോഗിക്കാം അല്ലേ. നേരത്തെ നമ്മൾ രണ്ടെണ്ണുള്ളത് കൊണ്ട് നമുക്ക് ആകെ രണ്ട് കോമ്പിനേഷനെ കിട്ടിയുള്ളൂ. മൂന്നെണ്ണം ഉണ്ടെങ്കിൽ നമുക്ക് കൂടുതൽ കോമ്പിനേഷൻസ് കിട്ടും, മൂന്ന് കോമ്പിനേഷൻ ഉണ്ടാക്കാൻ പറ്റും. ഒന്നും രണ്ടും തമ്മിൽ, രണ്ടും മൂന്നും തമ്മിൽ, ഒന്നും മൂന്നും തമ്മിൽ.
അപ്പൊ അങ്ങനെ ജി എണ്ണുണ്ടെങ്കിലോ നമുക്ക് ജി ലീനിയർ കോമ്പിനേഷൻസ് ഉണ്ടാക്കാൻ പറ്റും. ഓക്കെ, സോ ലെറ്റ് ദ ജി ലീനിയർലി ഇൻഡിപെൻഡന്റ് ഐഗൻ വെക്ടേഴ്സ് കറസ്പോണ്ടിങ് ടു ദ ഐഗൻ വാല്യൂസ്. ഇതാണ് ഓൾറെഡി എക്സിസ്റ്റ് ചെയ്യണെന്ന് വിചാരിക്കുക. യു കെ എറ്റ് യു കെ എന്നുവെച്ചാൽ യു വൺ യു ടു യു ത്രീ യു ജി വരെ അവർക്ക് എല്ലാവർക്കും ഒരേ ഐഗൻ വാല്യൂ ആണ്. അങ്ങനെയാണെങ്കിൽ എല്ലാ ഈ ജി എണ്ണത്തിനും ഒറ്റ ഐഗൻ വാല്യൂ ഇക്വേഷൻ ആയിരിക്കും എച്ച് സീറോ യു കെ ഈക്വൽ ടു ഇ സീറോ യു കെ. ഈ സീറോ എല്ലാത്തിനും എല്ലാവർക്കും സെയിം ആണ്. ഇവിടെ കെയുടെ വാല്യൂ വൺ തൊട്ട് ജി വരെ വേരി ചെയ്യും, യു വൺ യു ടു യു ത്രീ എക്സെട്ര യു ജി വരെ പോവും. പക്ഷെ എല്ലാവർക്കും ഒരേ ഐഗൻ വാല്യൂ ഇക്വേഷൻ ആയിരിക്കും, എച്ച് സീറോ സെയിം ആയിരിക്കും, ഇ സീറോയും സെയിം ആയിരിക്കും. ഇത് മാറി മാറി വന്നുകൊണ്ടിരിക്കും, യു വൺ യു ടു യു ത്രീ എക്സെട്ര അപ് ടു യു ജി. സോ കെ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ജി, കെയുടെ വാല്യൂ ഗോസ് ഫ്രം വൺ ടു എക്സെട്ര അപ് ടു ജി വരെ. അത് കഴിഞ്ഞിട്ടും സ്റ്റേറ്റ്സ് ഉണ്ട് കേട്ടോ, മൊത്തം സ്റ്റേറ്റ്സ് കുറേ ഉണ്ട്. അതിൽ ജി എണ്ണമാണ് നമ്മൾ ഡീജനറസി ഉണ്ടെന്ന് വിചാരിച്ചത്. അതുകൊണ്ടാണ് ഇവിടെ കെ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ജി പറഞ്ഞത്. ജിയുടെ മേലെ ജി പ്ലസ് വൺ ജി പ്ലസ് ടു ഒക്കെ ഉണ്ട്, അതൊന്നും ഡീജനറസി ഇല്ലാത്ത സ്റ്റേറ്റുകളാണ്. ഓക്കെ, അതാണ് ഇപ്പോൾ ഞാൻ ഇവിടെ എഴുതിയിരിക്കണ യു കെ വി യു ജെ. അത് ഇത് ഇതിപ്പോ എല്ലാം എന്തായിരിക്കും യു കെ വി യു ജെ എന്ന് പറയുന്നത് കെയും ജെയും ലെസ് ദാൻ ഓർ ഈക്വൽ ടു ജി ആണ്. അത് ഇവരൊക്കെ ഡീജനറേറ്റ് ഐഗൻ സ്റ്റേറ്റ്സ് ആണ്. ഓക്കെ, അപ്പൊ യു കെ വി യു ജെ എന്ന് പറയുന്നത് നമുക്ക് വി കെ ജെ എന്ന് വിളിക്കാം. അപ്പൊ അത് സീറോ അല്ല, ഈ പെർട്ടർബേഷന്റെ മാട്രിക്സ് എലമെന്റ്സ് ഇൻ ദ ബേസിസ് യു കെ യു ജെ, അതായത് ഈ ബേസിസിൽ നോൺ നമ്മുടെ ഓൾറെഡി ഉള്ള ബേസിസിൽ സീറോ അല്ല എന്ന് നമുക്കറിയാം. വി കെ ജെ സീറോ അല്ല, വി കെ ജെ സീറോ അല്ല, അതായത് ഈ ന്യൂമറേറ്റർ സീറോ അല്ല എന്നുവെച്ചാൽ സ്മോൾ അല്ല എന്നർത്ഥം, സീറോന്റെ അടുത്തല്ല, സ്മോൾ അല്ല, ഒരു വാല്യൂ ഉണ്ട് അതിന്. പക്ഷെ നമുക്ക് ഈ ഈ ജി സ്റ്റേറ്റ്സിനും നമ്മുടെ ഈ മോളിയത്തെ ഇക്വേഷൻ എങ്ങനെ എഴുതാം, നമ്മൾ മുമ്പ് എഴുതിയ ദി ഇക്വേഷൻ, ഈ ഇക്വേഷൻ ജി സ്റ്റേറ്റ്സിന് എഴുതുകയാണെങ്കിൽ എങ്ങനെ ഇരിക്കും, നമുക്ക് ഇങ്ങനെ എഴുതാം സൈ ജെ ഓഫ് വൺ ഈക്വൽ ടു സം ഓവർ കെ നോട്ട് ഈക്വൽ ടു ജെ വി കെ ജെ ഇ ജെ ഓഫ് സീറോ മൈനസ് ഇ കെ ഓഫ് സീറോ ഇൻറ്റു സൈ കെ ഓഫ് സീറോ എന്ന് എഴുതാം. ഓക്കെ, പക്ഷെ നമുക്കറിയാം ഇതിൽ ഡിനോമിനേറ്ററിൽ ഇത് ഈ ഡിനോമിനേറ്ററിൽ കിടക്കുന്ന ഇ ജെ ഓഫ് സീറോ ഇ കെ ഓഫ് സീറോയൊക്കെ സെയിം ആണെന്ന് അറിയാം. കാരണം ഡിജനറസി ഉള്ളത് കൊണ്ട് സംഗതി നമ്മളിവിടെ കെ നോട്ട് ഈക്വൽ ടു ജെ എന്ന് എഴുതിയെങ്കിലും ഇത് ഡീജനറേറ്റഡ് സ്റ്റേറ്റ്സ് ആണ്. അപ്പൊ അതുകൊണ്ട് ഡിനോമിനേറ്റർ സീറോ വരാം. സീറോ വരുമ്പോൾ ഈ ഇൻഫിനിറ്റി വാല്യൂ വരും, കറക്ഷൻ ഫാക്ടർ സൈ ജെ ഓഫ് വൺ ഈക്വൽ ടു ഇൻഫിനിറ്റി വരും. അത് അക്സെപ്റ്റബിൾ അല്ല, ഇൻഫിനിറ്റി കറക്ഷൻസ് ഒന്നും വരില്ല, കറക്ഷൻ വളരെ സ്മോൾ ആയിരിക്കും. ഓക്കെ, അല്ലെങ്കിൽ ഡിവിഷൻ ബൈ സീറോ വരുന്നത് കൊണ്ട് ഇത് അൺഡിഫൈൻഡ് ആയിരിക്കും. അപ്പൊ നമുക്ക് ഇക്വേഷൻ ഉപയോഗിക്കാൻ പറ്റൂല. അപ്പൊ നമ്മൾ പറയും പെർട്ടർബേഷൻ തിയറി ഫെയിൽസ് എന്ന് പറയും. ഡിജനറസി ഉള്ള കേസിൽ ഇക്വേഷൻ ഉപയോഗിക്കാൻ പറ്റില്ല. അപ്പൊ ഇനി എന്ത് ചെയ്യാന്നുള്ളതാണ്, ഇനി അങ്ങനെ സിറ്റുവേഷനെ നമുക്ക് സേവ് ചെയ്യാം. അപ്പൊ അതിനുള്ള എക്സാമ്പിളാണ് ഓൾറെഡി നമ്മൾ മുമ്പ് പറഞ്ഞു പോയത്, അത് തന്നെയാണ് ഇനിയും പറയാൻ പോണത്. അപ്പൊ നമ്മളിവിടെ കുറച്ച് ഡിജനറസിയുടെ കാര്യങ്ങളൊക്കെയാണ് പറയണത്. വി നോ ദാറ്റ് ഡിജനറസി ഇൻ ക്വാണ്ടം മെക്കാനിക്സ് is the consequence of symmetry inherent to the system. Okay, symmetry കാരണമാണ് ഡിജനറസി വരുന്നത്, നമ്മൾ കഴിഞ്ഞ സെമ്മിലൊക്കെ പഠിച്ചതാണത്. Therefore, any distortion or perturbation of such a symmetry should remove the related degeneracy. Okay, here we assumed that the ground state En of 0
ഈ സെപ്പറേറ്റഡ് ഇൻടു ജി ഡിസ്റ്റിങ്ക്ട് ലെവൽസ് ആസ് ഷോൺ ഇൻ ദ ഫിഗർ. ഫിഗർ ഞാൻ വരച്ചിട്ടില്ല, നിങ്ങൾ വരച്ച ഒരു ജി എണ്ണം, ഒരു ഒരു ഇ എൻ ഒ സീറോ എന്ന് പറഞ്ഞ ഒരു സ്റ്റേറ്റ് വരയ്ക്കുക, എന്നിട്ട് അതിൽ നിന്ന് ഒരു ജി എണ്ണം വേറെ വരയ്ക്കുക. ഓക്കെ, അപ്പൊ അവിടെ അതവിടെ ഈ അവിടെ നമ്മുടെ പെട്രോറേഷൻ തിയറി ഓൾറെഡി ഉള്ളത് ഫെയിലാവും. അപ്പൊ ഇനി എന്ത് ചെയ്യാന്നുള്ളതാണ്, എന്താ ചെയ്യാന്ന് വെച്ചാൽ നമ്മൾ നേരത്തെ പറഞ്ഞ എക്സാമ്പിൾ ചെയ്ത പോലെ തന്നെ ചെയ്യാം. ദ മെത്തേഡ് കൺസിസ്റ്റ് ഓഫ് റീപ്ലേസ് സീറോ യു കെ, സീറോ ഓർഡർ വേവ് ഫംഗ്ഷൻ യു കെ ബൈ ഫൈ കെ. ഈ യു കെക്ക് പകരം നമ്മൾ ഫൈ കെ എഴുതാം. ഫൈ കെ എന്താണെന്ന് വെച്ചാൽ ഈ യു കെയുടെ ലീനിയർ കോമ്പിനേഷൻസ് ആണ്. അതാണ് നമ്മൾ നേരത്തെ ചെയ്തത്, അത് തന്നെ ഇപ്പോഴും ചെയ്യാം. കാരണം നമുക്കറിയാം ലീനിയർ കോമ്പിനേഷൻസ് അല്ലെങ്കിൽ സൂപ്പർ പൊസിഷൻ അലൗഡ് ആണ്. അതുകൊണ്ട് ഈ ഫൈ യു കെ തന്നെ ഉപയോഗിക്കുമ്പോഴാണ് പ്രശ്നം ഉണ്ടാവണേ. യു കെക്ക് പകരം നമ്മൾ ഫൈ കെ ഉപയോഗിക്കാം. അപ്പൊ എന്താ കണ്ടീഷൻ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ന്യൂമറേറ്ററും സീറോ ആവണം, അല്ലെങ്കിൽ വളരെ സ്മോൾ ആവണം എന്നർത്ഥം. സീറോ ആവണമെന്നില്ല, സ്മോൾ ആയാൽ മതി. നമ്മളിപ്പോ എഴുതിയിരിക്കുന്നത് സീറോ എന്നാണ്, പക്ഷെ അത് ന്യൂമറേറ്ററും സ്മോൾ ആയി കഴിഞ്ഞാൽ നമുക്ക് സിറ്റുവേഷൻസിനെ സേവ് ചെയ്യാൻ പറ്റും. മനസ്സിലായ? ഇപ്പൊ നമ്മളിപ്പോ മുമ്പ് എഴുതിയ ഇക്വേഷനില് ഈ വി കെ ജെ അടിയിൽ സീറോ ആണെങ്കിൽ മുകളിൽ സീറോ ആക്ക, മുകളിലും വളരെ സ്മോൾ ആക്കാന്നർത്ഥം. അതാണ് അങ്ങനെയാണ് സിറ്റുവേഷൻ നമ്മൾ സേവ് ചെയ്യണേ. അപ്പൊ ഏത് ലീനിയർ കോമ്പിനേഷൻ എടുക്കണം നമ്മൾ? ഈ മുകളിലും കൂടെ വി കെ ജെ വളരെ സ്മോൾ ആവാനായിട്ടുള്ള ലീനിയർ കോമ്പിനേഷൻസ് എടുക്കണം. അപ്പൊ നമുക്ക് ന്യൂമറേറ്റർ സീറോ ആയി, അങ്ങനെ സിറ്റുവേഷനെ നമുക്ക് സേവ് ചെയ്യാം. ഓക്കെ, അത് മാത്രമല്ല ഈ ലീനിയർ കോമ്പിനേഷനും എന്തായിരിക്കണം? ഈ എച്ച് സീറോന്റെ ഐഗൻ സ്റ്റേറ്റ് ആയിരിക്കണം, ആൻഡ് സെയിം ഐഗൻ വാല്യൂ ആയിരിക്കണം, ഇ സീറോ ആയിരിക്കണം. അപ്പൊ അങ്ങനത്തെ ജി ലീനിയർ കോമ്പിനേഷൻസ് നമ്മൾ ചൂസ് ചെയ്യാം. ആദ്യം ഫൈ വൺ, അപ്പൊ നമ്മൾ അതില് യു വൺ യു ടു യു ത്രീ എക്സെട്ര അപ് ടു യു ജി എല്ലാവരും ഉണ്ടാവും. പക്ഷെ അതിന്റെ അതിന്റെ പ്രൊപ്പോർഷൻസ് നമ്മൾ എസ് വൺ വൺ എസ് എസ് ടു വൺ എക്സെട്ര എസ് ജി വൺ അങ്ങനെ വെച്ചിട്ട് അതിന്റെ ഓരോന്നിന്റെയും ഓരോന്നിൽ നിന്നുള്ള കോൺട്രിബ്യൂഷനെ നമ്മൾ നമുക്കിവിടെ കൺട്രോൾ ചെയ്യാൻ പറ്റും. അപ്പൊ ഫൈവ് വൺ ഈക്വൽ ടു ഇങ്ങനെ എഴുതാം, എസ് വൺ വൺ യു വൺ പ്ലസ് എസ് ടു വൺ യു ടു പ്ലസ് എക്സെട്ര പ്ലസ് എസ് ജി വൺ യു ജി എന്ന് എഴുതാം. അതൊരു ലീനിയർ കോമ്പിനേഷൻ ആണ്. ഓക്കെ, അപ്പൊ ആ ലീനിയർ കോമ്പിനേഷന്റെ പ്രത്യേകത നമ്മൾ നേരത്തെ പറഞ്ഞതാണ്, ആ ന്യൂമറേറ്ററിനെയും കൂടെ സ്മോൾ ആക്കും. അങ്ങനത്തെ ഒരു ലീനിയർ കോമ്പിനേഷൻ ആണ് അത്. അതുപോലെ ഫൈവ് ടു ചൂസ് ചെയ്യുക. നമ്മൾ മാട്രിക്സ് എലമെന്റ് എഴുതുന്ന പോലെ കോഎഫിഷ്യന്റ്സ് എഴുതി പോയാൽ മതി, എസ് വൺ വൺ എസ് ടു വൺ എക്സെട്ര എസ് ജി വൺ, എസ് വൺ ടു എസ് ടു ടു എക്സെട്ര എസ് ജി ടു. അപ്പൊ രണ്ടാമത്തെ ലീനിയർ കോമ്പിനേഷൻ ഫൈവ് ടു, യു വൺ യു ടു യു ജി എല്ലാത്തിലും ഒന്ന് തന്നെ. ആ ജി ജി ഡീജനറേറ്റ് സ്റ്റേറ്റ്സ് എല്ലാത്തിന്റെയും കോമ്പിനേഷൻ എടുക്കണം നമ്മൾ. ലാസ്റ്റ് നമ്മൾ ഫൈവ് ജി, ഈ ജി എണ്ണത്തിന് നമ്മൾ റീപ്ലേസ് ചെയ്യാൻ പോവാണ്, ഈ ലീനിയർ കോമ്പിനേഷൻ കൊണ്ട് റീപ്ലേസ് ചെയ്യാൻ പോവാണ്. അപ്പൊ എന്താ അഡ്വാൻറ്റേജ് എന്ന് വെച്ചാൽ ന്യൂമറേറ്ററും സ്മോൾ ആയിട്ട് മാറും, ന്യൂമറേറ്ററും സീറോ ആവും. അപ്പൊ സീറോ ബൈ സീറോ ഓൾമോസ്റ്റ് നമുക്ക് വലിയ കുഴപ്പമില്ലാണ്ട് നമുക്ക് കറക്ഷൻ ഫാക്ടർ വലിയ കുഴപ്പമില്ലാണ്ട് കിട്ടും. സീറോ ആവാന്നല്ല ടർബസായിരിക്കും, മിനിമം ആവാന്നാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഇത് മനസ്സിലായോ? ലീനിയർ കോമ്പിനേഷൻ എടുത്തത് മനസ്സിലായില്ലേ? നേരത്തെ നമ്മൾ രണ്ടെണ്ണത്തിന്റെ എടുത്തില്ലേ, അതുപോലെ തന്നെ ഇത്. അവിടെ സി വൺ സി ടു സി എൻ സി എൽ എന്നാണ് നമ്മൾ ഇട്ടത്, അതിന് പകരം ഇവിടെ കുറെ എണ്ണം ഉള്ളത് കൊണ്ട് നമ്മൾ എസ് എസ് വൺ വൺ എസ് ടു വൺ മാട്രിക്സ് എഴുതണ പോലെ നമ്മൾ എടുത്തു, മാട്രിക്സ് എലമെന്റ്സ് എഴുതണ പോലെ. ഇത് മനസ്സിലായോ? ഈ ലീനിയർ കോമ്പിനേഷൻ എടുത്തു. ഈ ജി ഇക്വേഷൻ നമുക്ക് ഒറ്റ ചെറുതാക്കിയിട്ട് ഇങ്ങനെ എഴുതാം, ഫൈ കെ ഈക്വൽ ടു സം ഓവർ വൺ ടു ജി എസ് ഐ കെ യു ഐ എന്ന് എഴുതാം. ഐക്ക് നിങ്ങൾ പല വൺ ടു ത്രീ കൊടുത്തു കഴിഞ്ഞാൽ ഈ എല്ലാ കോമ്പിനേഷനും കിട്ടും.
अब वाले के वन टू जी वाले कोड़ताल ये इधर लांग टू ओके अब ये मुंबई दिया ये जी क्वेश्चन है इन और टेड की इधर आओगे सम ओवर आई इक्वल टू वन टू जी एस आई के यू आई पर के आई इक्वल टू वन टू एक्स ट्रैप टू जी क्लियर आई नहीं जा रही क्या मनसिलायില്ലേ मनसाय मैं अंपदेटर मैट्रिक्स एलिमेंट स्मॉल आवेदन सो द अबव प्रोसीजर इज इक्वल टू डायगोनलाइज द मैट्रिक्स वीजी इन द सबस्पेस स्पैन्ड बाय द डीजनरेट आइगन फंक्शंस ऑफ एच जीरो मैट्रिक्स एलिमेंट एवडे कंडुपिडिक्का नम्मुडे ई डीजनरेट आइगन स्टेट्स उंडल्लो അവിടെ വിയുടെ എലമെന്റ്സ് കണ്ടുപിടിക്കണേന പകരം നമ്മൾ എന്ത് ചെയ്യും അതിന്റെ ലീനിയർ കോമ്പിനേഷൻസിന്റെ ഉള്ള മാട്രിക്സ് എലമെന്റ്സ് കണ്ടുപിടിക്കും അങ്ങനെ ചെയ്തു കഴിയുമ്പോൾ ദൈഗൻ വാല്യൂസ് ഓഫ് വി ദസ് ഒബ്ടെയ്ൻഡ് വുഡ് ബി ദ ഫസ്റ്റ് ഓർഡർ കറക്ഷൻസ് ഇ കെ ഓഫ് 1 ടു ദ എനർജി ഇ കെ ഓഫ് 0 നമ്മൾ നേരത്തെ അപ്പൊ നമുക്ക് രണ്ടെണ്ണം കിട്ടിയില്ലേ ജി ഈക്വൽ ടു 2 എടുത്തപ്പോൾ രണ്ട് കറക്ഷൻ ഫാക്ടർ കിട്ടിയില്ലേ प्रॉब्लम ऑफ डायगोनलाइजिंग वी डायगोनलाइज विदिन अ ग्रुप ऑफ स्टेट्स यूके is just that of finding the eigenvalues of the following g by g matrix v ne ee ezhudirikkunathu v ne nammada degenerate linear combination alla adu okka u aanu u1 u2 appo nammada palaya endha paraya non eigen states inde basis il thaniyana diagonalize cheyanengi nammal adini inganeyana ezhuda Okay. Now we will show that നമ്മുടെ S11, S12 ഇല്ല എല്ലാ കോൺസ്റ്റന്റ്സ് Now we will show that if Sik are the components of the matrix equation സ്മോൾ ആയിരിക്കും അല്ലെങ്കിൽ സീറോ ആയിരിക്കും 4k നോട്ട് ഈക്വൽ ടു j അപ്പോൾ ഇതാണ് നമ്മുടെ റിക്വയർമെന്റ് ന്യൂമറേറ്ററും സ്മോൾ ആയിരിക്കണം ഓക്കേ ഇതിങ്ങനെ നമ്മൾ ചൂസ് ചെയ്തു കഴിഞ്ഞാൽ ഈ വിനെ നമ്മൾ ഈ യു കെ ബേസിസിൽ ഡയഗണലൈസ് ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് എസ് ഐ കെ വേടെ വാല്യൂസ് കിട്ടും ആ വാല്യൂസിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അത് ഉപയോഗിച്ചിട്ട് നമുക്ക് ഈ വി ന്യൂമറേറ്ററും സ്മോൾ ആക്കാൻ പറ്റും വിയുടെ മാട്രിക്സ് എലമെന്റും സ്മോൾ ആക്കാൻ പറ്റും അപ്പൊ അതാണ് നമ്മൾ അടുത്തത് ചെയ്യാൻ പോണത് ഓക്കേ
അപ്പൊ അതിന്റെ ഈ ബി പറഞ്ഞ സ്റ്റേറ്റ്മെന്റിന്റെ പ്രൂഫാണ് ഇപ്പൊ ഇനി ഇനി ചെയ്യാൻ പോണത്. എസ് ഐ കെ ആർ ദി കമ്പോണൻസ് ഓഫ് മാട്രിക്സ് ഇക്വേഷൻ, ഇഫ് എസ് ഐ കെ ആർ ദി കമ്പോണൻസ് ഓഫ് ദി അബവ് മാട്രിക്സ് ഇക്വേഷൻ, ദെൻ വി ഈസ് എക്സ്പെക്ടേഷൻ ഓഫ് വി ഈസ് സീറോ ഓർ വെരി സ്മോൾ. അതാണ് നമ്മൾ ഇനി ചെയ്യാൻ പോകുന്നത്, അതിന്റെ പ്രൂഫാണ് ഈ കാണിക്കുന്നത്. ഓക്കെ, നമ്മളൊരു മണിക്കൂറായി തോന്നുന്നു അല്ലേ.